ഏകപാത്ര തെരുവ് നാടകങ്ങൾക്ക് വേറിട്ടൊരു ദിശാബോധം നൽകിയ കോക്കാട് നാരായണൻ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന നാടകമാണ് ചാട്ടം. സാധാരണക്കാരന്റെ വർത്തമാനകാല ജീവിതം പലപ്പോഴും അധികാരത്തിന്റെ ദുർവിനിയോഗത്തിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞു പോകുന്നു എന്ന് കോക്കാട് നാരായണൻ എന്ന കലാകാരൻ തന്റെ പുതിയ നാടകത്തിലൂടെ പറഞ്ഞു വെക്കുന്നു. രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെരുവ് നാടകങ്ങളും ഉണർവിലേക്ക്. കാങ്കോലിലെ കോക്കാട് നാരായണൻ ഈ രംഗത്തെ ഒറ്റയാനാണ്. സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതിഷേധിക്കാൻ കോക്കാട് നാരായണൻ തിരഞ്ഞെടുത്ത മേഖലയാണ് ഏകപാത്ര നാടകം. അധികാരത്തിന്റെ വരിഞ്ഞുമുറുക്കലിൽ ഞെരിഞ്ഞമരുന്ന നിരപരാധിയായ മുജീബിന്റെ കഥ പറയുന്ന ചാട്ടം വർത്തമാനകാലത്ത് ഒരു സാധാരണ മനുഷ്യൻ എത്തിപ്പെട്ടേക്കാവുന്ന ദുരന്തങ്ങളുടെ നേർക്കാഴ്ചയാണ്. പ്രൊഫഷണൽ അമേച്ചർ തെരുവ് നാടകങ്ങൾ എന്നിവ അധികം കൈവെക്കാത്ത ഒരു വിഷയമാണ് അധികാരത്തിന്റെ കാണാപ്പുറങ്ങൾ. ചാട്ടം എന്ന ഏകപാത്ര നാടകത്തിലൂടെ ഇരുത്തം വന്ന ഒരു എഴുത്തുകാരനെയും നടനെയും സംവിധായകനെയും കാണാം. അധികാരത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ വെന്തുപോകുന്ന ഒരുമ്മയുടെയും നിസ്സഹായനായ ഒരു മകന്റെയും വേദനകൾ കോക്കാട് നാരായണൻ പ്രേക്ഷകരിലേക്ക് പകർത്തുന്നു എന്നതാണ് ചാട്ടം എന്ന നാടകത്തെ പ്രസക്തമാക്കുന്നത്. വിപ്ലവഗാനത്തിന്റെ അകമ്പടിയോടെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന അധികാരത്തിന്റെ കോട്ടകൾ നിലംപൊത്തും എന്ന സൂചന നൽകിയാണ് നാടകം അവസാനിക്കുന്നത്. നിരവധി വർഷങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേരളത്തിലുടനീളം പയ്യന്നൂർ ഫ്രണ്ട് സ്റ്റേജിന്റെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷവും ഞങ്ങളുടെ അവതരണം തുടങ്ങുകയാണ്. ഇപ്പോൾ എടുത്ത് നാടകം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. 6 അവതരണങ്ങൾ കഴിഞ്ഞു. ഇനിയും അവതരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ. ഒപ്പം തന്നെ യൂസഫ് MDP രചനയും കോക്കാട് നാരായണൻ സംവിധാനവും നിർവഹിച്ച് മനോജ് ആലക്കാട് അരങ്ങിലെത്തിക്കുന്ന മോസ്കിറ്റോ എന്ന നാടകവും അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സാധാരണ മനുഷ്യരുടെ ചോര ഊറ്റിക്കുടിക്കുന്ന എല്ലാ ദുഷ്പ്രവണതകൾക്കും നേരെയുള്ള പ്രതിഷേധമാണ്. മനോജ് എന്ന നടന്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. രണ്ടു നാടകങ്ങൾക്കും സംഗീതം നൽകിയിരിക്കുന്നത് വികേഷ് പത്മനാഭനാണ്. പ്രാദേശികമായി ഒതുങ്ങിപ്പോകുന്ന പ്രതിഭാധനരുടെ പ്രതിനിധികളായും നമുക്കിവരെ കാണാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.